ം ശിവശങ്കറിന്റെ മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന എൻ ഐ എ അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും നിഷേധാത്മക മറുപടികളാണ് നൽകിയതെന്നും എൻ ഐ എ ദക്ഷിണ മേഖലാ ഡി ഐ ജി കെ ബി വന്ദന എൻ ഐ എ മേധാവി വൈ സി മോദിയെ അറിയിച്ചു ശിവശങ്കർ നിയമോപദേശത്തിന്റെ പിൻബലത്തിനാണ് മറുപടി നൽകുന്നതെന്നും അന്വേഷണ സംഘം പ്രതികളുമായുള്ള വഴിവിട്ട ബന്ധത്തിന് വ്യക്തമായ മറുപടി നൽകാനും ശിവശങ്കറിന് സാധിച്ചിട്ടില്ല വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ നൽകും രാധാകൃഷ്ണൻ ആദ്യഘട്ടം മുതലുള്ള എൻ ഐ എ ചോദ്യം ചെയ്യലിൽ അദ്ദേഹം നൽകിയ മൊഴികൾ ഇതുവരെയുള്ള മൊഴികളിൽ ഏതൊക്കെ തരത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നൊക്കെ എൻ ഐ എ പരിശോധിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാട് ആദ്യഘട്ടം മുതലേ നിഷേധാത്മകം എന്നുള്ള ഒരു വിലയിരുത്തലും ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിൽ അദ്ദേഹം കാര്യമായ മറുപടികൾ ഒന്നും നൽകില്ല ഇനി എൻ ഐ എ ഏത് തരത്തിലാണ് ഇന്നടക്കമുള്ള ചോദ്യം ചെയ്യൽ ആസൂത്രണം ചെയ്യുന്നത് നിമി വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഈ ചോദ്യം ചെയ്യലെന്നാണ് എൻ ഐ ഇപ്പോൾ കരുതുന്നത് ഇതിന് അടിസ്ഥാനത്തിലാണ് എൻ ഐ ഈ ചോദ്യത്തിന് ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകുന്ന ഡി ഐ ജി എൻ ഐ മേധാവിക്ക് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ കൈമാറിയത് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു പ്രധാന ഐ എ എസ് ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഒരു കേസിന്റെ ഭാഗമായി ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യുന്നത് അദ്ദേഹം പ്രതിയാണോ എന്ന് നിശ്ചയിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഉരുത്തിരിയുന്നതിൽ വലിയ നിർണായകമായിട്ടുള്ള പങ്കുണ്ട് എന്ന കാര്യത്തിൽ എൻ തർക്കമില്ല ഇത് ഡി ഐ ജി തന്നെ എൻ ഐ എ സ്ഥിരീകരിക്കുന്നുണ്ട് അദ്ദേഹം ചോദ്യം ചെയ്യലുമായിട്ട് സ്വീകരിക്കുന്ന സമീപനങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളാണ് എൻ ഐ എ അറിയിച്ചിരിക്കുന്നത് വളരെ തന്ത്രപരമായിട്ടും തികഞ്ഞ ബുദ്ധിപരമായിട്ടും അല്ലെങ്കിൽ നിയമം കൃത്യമായിട്ടും മനസ്സിലാക്കിയിട്ടുമാണ് ശിവശങ്കരൻ ഈ ചോദ്യം ചെയ്യലിനെ നേരിടുന്നത് എന്നാണ് എൻ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ടുള്ള നിയമോപദേശം ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ചില വിഷയങ്ങളിൽ ചില ചോദ്യത്തിന് ഉത്തരമായി തന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടാകുന്നു എന്ന് സമ്മതിച്ചതുപോലും ഇതിന് അടിസ്ഥാനമായിട്ടാണ് എന്നാണ് എൻ ഐ എ കരുതുന്നത് തനിക്ക് തൊഴിൽപരമായിട്ട് അല്ലെങ്കിൽ തന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന അദ്ദേഹത്തിന്റെ വാദം തനിക്ക് മറ്റു രീതിയിലുള്ള ഒരു ക്രിമിനാലിറ്റി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇല്ല അല്ലെങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ അതിന്റെ ഭാഗമായിട്ടോ ഉള്ള ഗൂഢാലോചന തനിക്ക് ഇല്ല എന്ന് സ്ഥാപിച്ചു വേണ്ടി അദ്ദേഹം ബോധപൂർവമായിട്ട് തനിക്ക് ഔദ്യോഗിക പ്രവൃത്തിയിൽ ചില വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്ന് മൊഴി നൽകി വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന വാദമാണ് ഇപ്പോൾ എൻ ഐ അങ്ങനെ ഒരു വാദം ശിവശങ്കറിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായിരുന്നു അദ്ദേഹം ഈ ചോദ്യം ചെയ്യലിന് ഹാജരായ ഘട്ടം മുതൽ തന്നെ എൻ ചോദിക്കുന്ന ചോദ്യങ്ങളോട് അദ്ദേഹം മറുപടി നൽകുന്നതും ആ വിധത്തിലാണ് നിഷേധാത്മകമായിട്ടുള്ള മറുപടിയാണ് പല പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലും അദ്ദേഹം നൽകുന്നത് കൃത്യമായിട്ടുള്ള തെളിവുകൾ കാണിക്കുന്ന ഘട്ടത്തിലും അത് തനിക്ക് ഓർമ്മ എന്നതടക്കമുള്ള ന്യായവാദങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു പല പ്രതികളും അദ്ദേഹത്തെ വിളിച്ചതിന്റെ ടെലിഫോൺ വിവരങ്ങൾ അടക്കം ഹാജരാക്കാം അല്ലെങ്കിൽ കാണിക്കാം എന്ന് പറയുന്ന ഘട്ടത്തിൽ താൻ ഇരുന്ന സ്ഥാനത്ത് ആ സ്ഥാനവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ തന്നെ ഓരോ ദിവസവും ബന്ധപ്പെടാറുണ്ടായിരുന്നു തന്റെ ഫോൺ വിവരങ്ങൾ പബ്ലിക് ഡൊമൈനിൽ ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് തന്നെ വിളിച്ചത് എന്നതിനെ സംബന്ധിച്ച ഒരു വിവരം തനിക്ക് അറിയില്ല അവർ വിളിക്കുമ്പോൾ പറയുന്ന പേരുകളാണ് തനിക്ക് അറിയാവുന്നത് പലരെയും സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇരുന്ന സ്ഥാനം അതിന് തുടർച്ചയായ എന്ന രീതിയിലുള്ളതാണ് പലരും അത്യാവശ്യ ഘട്ടങ്ങളിലാണ് തന്നെ ബന്ധപ്പെടുന്നത് അങ്ങനെയുള്ളവരെ ചില സന്ദർഭങ്ങളിലെങ്കിലും തിരികെ വിളിക്കാൻ തനിക്ക് സാധിക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ വിളിച്ചിട്ടുള്ള ചില ആളുകൾ ഉണ്ടായിരിക്കാം എന്നതടക്കമുള്ള മറുപടികൾ പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയാണ് ഏറ്റവും കൃത്യമായി എൻ ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം തന്നെ തനിക്ക് തൊഴിൽപരമായി അല്ലെങ്കിൽ തന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗിക വൃത്തിയിൽ ചില വീഴ്ചകൾ ഉണ്ടായിരുന്നു ിലടക്കമാണ് ശിവശങ്കർ മറുപടികൾ നൽകുന്നതെന്നാണ് എൻ ഐ എയുടെ വിലയിരുത്തൽ ആർ രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്